നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ കുതിച്ചുയരുന്ന ഊർജ്ജ ചെലവ് നിയന്ത്രിക്കാൻ സർക്കാർ 200 മില്യൺ യൂറോ ചെലവഴിക്കും. ഇതിന്റെ വെളിച്ചത്തിൽ ഉപഭോക്താക്കൾക്ക് ഗ്യാസ് ലെവി ചുമത്താനുള്ള പദ്ധതികൾ ജർമ്മനി ഒഴിവാക്കുകയും കുതിച്ചുയരുന്ന ബില്ലുകൾ തടയാൻ ഗ്യാസ് വില പരിധി അവതരിപ്പിക്കുകയും ചെയ്യുമെന്ന് ചാൻസലർ ഒലാഫ് ഷോൾസ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു. സാമ്പത്തിക കാലാവസ്ഥാ മന്ത്രി റോബർട്ട് ഹാബക്, ചാൻസലർ ഒലാഫ് ഷോൾസ്, ധനകാര്യമന്ത്രി ക്രിസ്റ്റ്യൻ ലിൻഡനർ എന്നിവർ ജർമ്മൻ ഗവൺമെന്റിന്റെ ഊർജ്ജ വിതരണ പദ്ധതികളും ഗ്യാസിനുള്ള വിലപരിധിയും സംയുക്തമായിട്ടാണ് പ്രഖ്യാപിച്ചത്. വില കുറയുന്നതിന് ജർമ്മൻ സർക്കാർ എല്ലാം ചെയ്യുമെന്ന് ഷോൾസ് വീഡിയോ ലിങ്ക് വഴി ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ കോവിഡ് അണുബാധയെ തുടർന്ന് ക്വാറന്റൈനിൽ കഴിയുന്ന ഷോൾസ് പ്രഖ്യാപന പാക്കേജിൽ ഗ്യാസ് വില പരിധിയും ഊർജ്ജ കമ്പനികൾ ഉണ്ടാക്കുന്ന ലാഭം കുറയ്ക്കാനുള്ള പദ്ധതിയും ഉൾപ്പെടുന്നുവെന്ന് പറഞ്ഞു. ഈ വർഷവും അടുത്ത വർഷവും അതിനുശേഷമുള്ളതും വിലക്കയറ്റത്തിൽ നിന്നുള്ള വീഴ്ചയെ ജർമ്മനിക്ക് നേരിടാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനാണ് പാക്കേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ വിവാദമായ ഗ്യാസ് ലെവി ഉപേക്ഷിക്കുകയാണെന്നും പറഞ്ഞു. ജർമ്മനിയിലെ പണപ്പെരുപ്പം സെപ്റ്റംബറിൽ 70 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 10% എത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച ആണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഊർജ്ജ വിലകൾ രാജ്യത്ത് വളരെ ഉയർന്നതാണെന്നും ഗ്യാസ് ലെവി 1 കിലോവാട്ട് മണിക്കൂറിന് 2.4 സെന്റ് വീതം ഗ്യാസ് ബില്ലിൽ ചേർക്കാനുമാണ് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഗ്യാസിന്റെ വാറ്റ് സാധാരണ 19% നിന്ന് 7% കുറയ്ക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഊർജ്ജ പ്രതിസന്ധി കണക്കിലെടുത്ത് വരും വർഷത്തിൽ സമ്പദ്വ്യവസ്ഥ തകരുമെന്ന് പ്രമുഖ ജർമ്മൻ സാമ്പത്തിക സ്ഥാപനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശരത്കാല റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. യൂറോപ്പിലെ 1-ാമത്തെ സാമ്പത്തിക ശക്തിയായ ജർമ്മനി കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണ്. 4 പ്രമുഖ സാമ്പത്തിക ഗവേഷണ സ്ഥാപനങ്ങൾ ജർമ്മനിയിലെ അഭിവൃദ്ധി നഷ്ടപ്പെടുന്നുവെന്ന് ഭയപ്പെടുന്നു. ഉപഭോക്തൃ വികാരം റെക്കോർഡ് താഴ്ന്ന നിലയിലാണ്. സമ്പദ്വ്യവസ്ഥ ചുരുങ്ങുകയാണ്. ഗവേഷണ സ്ഥാപനങ്ങളുടെ അഭിപ്രായത്തിൽ ജർമ്മനിക്ക് മാന്ദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവില്ല. ഊർജ്ജ പ്രതിസന്ധി കാരണം ശീതകാല അർത്ഥവർഷത്തിൽ സമ്പദ്വ്യവസ്ഥ താഴേക്ക് പോവുകയും പിന്നീട് ചുരുങ്ങുകയും ചെയ്യും. സർക്കാർ ഉപദേശകർ അവരുടെ ശരത്കാല റിപ്പോർട്ടിലാണ് ഇത് വിശദീകരിക്കുന്നത്. ഊർജ്ജ പ്രതിസന്ധി, പണപ്പെരുപ്പം, മാന്ദ്യം, സമൃദ്ധിയുടെ നഷ്ടം എന്നിവ മൂലം 2023 പ്രതീക്ഷിക്കുന്ന GDP 0.4% കുറയും. ഈ വർഷം വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1.4% സാമ്പത്തിക വളർച്ചയും 2023 ജർമ്മൻ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ ഏകദേശം 0.4% ആയിരുന്നു. എന്നാൽ യുദ്ധത്തിൽ നിന്ന് കനത്ത ഭാരം പ്രതീക്ഷിക്കുന്നതിനാൽ ഈ വർഷത്തെ സാമ്പത്തിക പ്രവചനവും ഗണ്യമായി കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗ്യാസിന്റെ അഭാവം, തണുത്ത ശൈത്യകാലം, ഊർജ ഉപഭോഗത്തിൽ ഇതെല്ലാം പ്രതിഫലിക്കും. 2023 7.9% സാമ്പത്തിക മാന്ദ്യം കണക്കാക്കിയിരുന്നപ്പോൾ അത് ഇപ്പോൾ റെക്കോർഡ് കടന്നിരിക്കുകയാണ്. 2020 ആദ്യ കൊറോണ പ്രതിസന്ധിയിലും അത് കഴിഞ്ഞുള്ള കാലഘട്ടത്തിലും ഇത് വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ 2024 GDP 4.2% ചുരുങ്ങും. വാങ്ങൽ ശേഷി ഗണ്യമായി നഷ്ടപ്പെടുമെന്നും ഭയപ്പെടുന്നു. വരും വർഷത്തിൽ കൂടുതൽ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഊർജ്ജ ഉയർന്ന വിലകൾ, ഭക്ഷ്യവിലകൾ വാങ്ങൽ ശേഷിയിൽ ഗണ്യമായ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രവചനം. ഈ സെപ്റ്റംബറിലെ നിലവിലെ പണപ്പെരുപ്പം 10% മുൻ വർഷങ്ങളിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന മൂല്യമാണ് ഇത്. പണപ്പെരുപ്പം എന്നതിനർത്ഥം ചരക്കുകളും സേവനങ്ങളും ദീർഘകാലത്തേക്ക് കൂടുതൽ ചെലവേറിയത് ആകുന്നു എന്നാണ്. അമിതമായ പണപ്പെരുപ്പം വില കുതിച്ചുയരാൻ ഇടയാക്കുന്നു. ഉപഭോക്താക്കൾക്ക് അവരുടെ പണത്തിന്റെ കുറവ് ലഭിക്കും. ഇത് പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളെയാണ് ബാധിക്കുന്നത്. ജീവിത നിലവാരം നിലനിർത്താൻ ജീവനക്കാർ ചിലപ്പോൾ ഉയർന്ന വേതനം ആവശ്യപ്പെടുമ്പോൾ അത് കിട്ടാതെയും വരും. ജീവനക്കാർക്ക് ഉയർന്ന വേതനം നൽകാൻ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില ഉയർത്തുകയും ചെയ്യും. നിരന്തരം ഉയരുന്ന വിലകൾ കാരണം സമ്പദ്വ്യവസ്ഥയ്ക്ക് നിക്ഷേപം കൂടുതൽ ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യുകയാണ് പതിവ്. 4 പ്രമുഖ സാമ്പത്തിക ഗവേഷണ സ്ഥാപനങ്ങളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അഭിവൃദ്ധി നഷ്ടപ്പെടുന്നു പറയപ്പെടുമ്പോൾ ഉപഭോക്തൃ വികാരം റെക്കോർഡ് താഴ്ന്ന നിലയിലേക്കും സമ്പദ്വ്യവസ്ഥ ചുരുങ്ങിയും പോവുകയാണ്. എന്നാൽ ജർമ്മനി പറുദീസയുടെ രാജ്യമായി സ്വപ്നം കണ്ടുവരുന്ന പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളെ ഇത് വളരെയധികം ബാധിക്കും. 1-ാമതായി കൂടിയ വാടക, വസതികളുടെ ലഭ്യതയില്ലായ്മ, പാർട്ട് ടൈം ജോലികൾ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട്, തൊഴിലവസരങ്ങളുടെ കുറവ്, ഇതെല്ലാം തന്നെ വിദ്യാർത്ഥി സമൂഹത്തെ ബാധിക്കും. പ്രത്യേകിച്ച് പുതിയതായി എത്തുന്നവരെ, വിന്റർ സെമസ്റ്റർ വിദ്യാർത്ഥികളെ, ഇവിടെ വന്നാൽ എല്ലാം ആയിത്തീരും എന്ന് സർവ്വതും തികഞ്ഞുവെന്നും വലിയ വായിൽ കൊട്ടിഘോഷിക്കുന്ന ബ്ലോഗർമാരും സൂക്ഷിക്കുക. വിദ്യാർത്ഥികളെ പറഞ്ഞു പറ്റിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്ത് വേണം കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ.
അമേരിക്കയ്ക്ക് പോകാൻ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യക്കാർക്ക് അപ്പോയിന്റ്മെന്റിനായി 2 വർഷം കാത്തിരിക്കണമെന്നും എന്നാൽ ചൈനീസ് പൌരന്മാർക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാർക്കോ വെറും 2 ദിവസത്തിനുള്ളിൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കുമെന്നും റിപ്പോർട്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഡൽഹിയിലെ എംബസി കൂടാതെ ഇന്ത്യയിൽ 4 US കോൺസുലേറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലെ കോൺസുലേറ്റുകളിൽ വിസയ്ക്ക് അപേക്ഷ കൊടുത്ത് അപ്പോയിന്റ്മെന്റിനായി കാത്തിരിക്കേണ്ട സമയം വളരെ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. മുംബൈയിലെ കോൺസുലേറ്റിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ 848 ദിവസവും അതേസമയം ഡൽഹിയിലെ എംബസിയിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ 833 ദിവസവും കാത്തിരിക്കേണ്ടി വരും. വിദ്യാർത്ഥി വിസകൾക്കും കാലതാമസമുണ്ട്. ഇപ്പോൾ US വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഈ പ്രശ്നം സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനോട് ഉന്നയിച്ചപ്പോൾ കോവിഡ് മൂലം ലോകത്ത് പലയിടത്തും സമാന അവസ്ഥയാണെന്നായിരുന്നു ബ്ലിങ്കന്റെ മറുപടി. എന്തായാലും ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ കാത്തിരിപ്പിന്റെ കാലം കൂടി കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. മുൻ ജർമ്മൻ മലയാളി എറണാകുളം കുഞ്ഞിത്തൈ ഞാണക്കൽ NJ ജോർജ് അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നാളെ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കുഞ്ഞിത്തൈ സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിൽ നടക്കും. കൊരട്ടി പഞ്ഞിക്കാരൻ കുടുംബാംഗം അന്നമ്മയാണ് ഭാര്യ. 2 ആൺമക്കളിൽ ഒരാൾ ഫ്രാങ്ക്ഫർട്ടിലും മറ്റേയാൾ സിംഗപ്പൂരിലുമാണ്. 1972 ജർമ്മനിയിൽ കുടിയേറിയ ഇവർ 92 നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. UKയിലെ സ്റ്റുഡന്റ് വിസയ്ക്കൊപ്പം നൽകുന്ന ആശ്രിത വിസയിൽ ബ്രിട്ടനിൽ എത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 5 ഇരട്ടിയായി വർദ്ധിച്ചു. 2019 13,000 പേരാണ് വിദേശ വിദ്യാർത്ഥികൾക്കൊപ്പം ആശ്രിത വിസയിൽ എത്തിയതെങ്കിൽ 2022 ജൂണിൽ ഇത്തരക്കാരുടെ എണ്ണം 81,000 കവിഞ്ഞു. യൂണിവേഴ്സിറ്റികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ വർധനവിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതുകൂടാതെ വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ ചട്ടങ്ങളിൽ കൂടുതൽ ഇളവ് നൽകുകയും ആശ്രിത വിസക്കാരുടെ എണ്ണവും വർദ്ധിച്ചു. അതുമാത്രമല്ല 2019 സ്റ്റുഡന്റ് വിസ ആശ്രിത വിസ അനുപാത 1:26 എന്നത് 2022 ജൂൺ ആയപ്പോഴേക്കും ഇത് 1:5 എന്ന തോതിലായി. എന്നാൽ ബ്രിട്ടനിലെ ലിസ് ട്രസിന്റെ പുതിയ സർക്കാർ ഇതിന് തടയിടാൻ ഒരുങ്ങുന്നുവെന്നാണ് ദി ടെലിഗ്രാഫ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ രാജ്യത്തെ നിലവിൽ ജീവനക്കാരുടെ കടുത്ത ക്ഷാമം നേരിടുന്ന മേഖലകളിൽ പ്രവൃത്തി പരിചയം ഉള്ളവരെ കൂടുതലായി ആകർഷിക്കാനുള്ള, അതായത് വിദഗ്ധരെ മാത്രം ആകർഷിക്കാനുള്ള പുതിയ നയം ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയോ മറ്റു തരത്തിലോ പ്രചരിപ്പിക്കപ്പെടുന്ന IT വൈദഗ്ധ്യം ആവശ്യമുള്ള വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിനോദസഞ്ചാരം അഥവാ വിസിറ്റിംഗ് വിസയിൽ തൊഴിലിനായി യാത്ര ചെയ്യുന്നതിന് മുമ്പ് വിദേശ തൊഴിൽ ദാതാവിനെ കുറിച്ച് അതത് ഇന്ത്യൻ എംബസികളിൽ അന്വേഷിച്ച് ഉറപ്പുവരുത്തണമെന്നാണ്. അതുപോലെ തന്നെ റിക്രൂട്ടിംഗ് ഏജന്റ് കമ്പനിയുടെ പൂർവ്വകാല ചരിത്രം കൂടി അറിയണമെന്നും സർക്കാർ ഉപദേശിക്കുന്നു. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെയും ദുബായ് ഇന്ത്യ ആസ്ഥാനമായുള്ള ഏജന്റുമാർ വഴിയും തായ്ലൻഡിലെ ഡാറ്റ എൻട്രി ജോലികളിൽ അവസരം ലഭിക്കുന്നുവെന്ന വ്യാജേന IT വിദഗ്ധരെ തട്ടിക്കൊണ്ടുപോയതാണ് ഈ നിർദ്ദേശത്തിന് കാരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.